ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിലെ ആദ്യ ഏകദിനം ഇന്നലെ ആരംഭിച്ചു. ഇന്നലത്തെ മത്സരം ഒരു വൺ സൈഡ് മാച്ചായിരുന്നു. ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇരു ടീമിലും ചെറിയ മാറ്റങ്ങളുമായാണ് കളിക്കാൻ ഇറങ്ങിയത്. അരങ്ങേറ്റത്തിനായി ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ലങ്കയ്ക്ക് വേണ്ടി രാജപക്ഷിൽ എന്നീ താരങ്ങൾ മാത്രമേ അരങ്ങേറ്റത്തിനായി ഇറങ്ങിയുള്ളൂ. ലങ്കയുടെ ബാറ്റിംഗ്, ഇന്ത്യയുടെ പേസ് ബോളിനെ ലങ്ക നന്നായി കളിച്ചെങ്കിലും ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് മുന്നിൽ തകർന്നടിയുകയായിരുന്നു. ആദ്യ പത്ത് ഓവറിൽ 55 റൺസും അവസാന പത്ത് ഓവറിൽ 70 റൺസിന് മുകളിലും റൺസ് നേടിയിരുന്നു. ടീമിലെ എല്ലാ താരങ്ങൾക്കും നല്ല സ്റ്റാർട്ട് ലഭിച്ചിട്ടും അത് മുതലാക്കാൻ ശ്രീലങ്കയ്ക്ക് കഴിയില്ല. ഇതോടെ 50 ഓവറിൽ 262 9 എന്ന സ്കോറിൽ ലങ്കയുടെ ബാറ്റിംഗ് അവസാനിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് ആകട്ടെ, യുവതാരങ്ങളായിരുന്നു ഇന്ത്യക്ക് ഗംഭീര തുടക്കം നൽകിയത്. പവർ പ്ലേയിൽ ശിഖർ ധവാൻ 14 പന്തിൽ 11 നേടിയപ്പോൾ ഷോ 24 പന്തിൽ 43 നേടി പുറത്താകുകയും ഇഷാൻ കിഷൻ 11 പന്തിൽ 23 നേടുകയും ചെയ്തു. പവർ പ്ലേയിൽ ഇന്ത്യ നേടിയ 91 എന്ന സ്കോർ 2013 ശേഷം ഇന്ത്യ നേടുന്ന ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ കൂടിയാണ് ഇത്. കിട്ടിയ അവസരം ഇഷാൻ കിഷൻ മുതലെടുത്തു. ഒരു അരങ്ങേറ്റക്കാരൻ നേടുന്ന ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിനായിരുന്നു താരം ഇന്നലെ കുറിച്ചത്. 95 പന്തിൽ 86 റൺസ് നേടിയ ക്യാപ്റ്റൻ ശിഖർ ധവാനും കൂടി ലങ്കയെ പിടിച്ചു കിട്ടി. 37 ഓവറിൽ ഇന്ത്യ 7 വിക്കറ്റിന് വിജയിച്ചു കയറി. കായിക ലോകത്തെ പുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.